Good morning, students. Welcome to our Maths class for Standard 4. We are learning the chapter 2, Money. Last class we have discussed the addition and subtraction of money and then multiplication and division of money. Now we are learning a new term, profit and loss. I think that all of you usually goes to shops and buy things. Do you know where does the shopkeeper get these things? നിങ്ങളെല്ലാവരും കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഷോപ്പ് കടക്കാരന് സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ ഹി ബൈസ് ഇറ്റ് ഫ്രം ഹോൾസെയിൽ ഷോപ്പ് അല്ലെ. ഹോൾസെയിൽ ഷോപ്സിൽ നിന്ന് അദ്ദേഹം വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് വിൽക്കുന്നത് അല്ലെ. അപ്പൊ നോക്കി അവിടെ അയാളെ വാങ്ങി വെക്കുന്നുണ്ട്. അപ്പൊ അയാൾ ഒരു വില കൊടുത്തിട്ടായിരിക്കും വാങ്ങുന്നത്. അപ്പൊ ആ വിലയ്ക്ക് പറയുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. എന്താണ് കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ സി പി എന്നാണ് എഴുതുന്നത്. ഷോർട്ട് ഫോം ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് സിയും പ്രൈസ് എന്ന് പറയുന്നത് ബിയും ചേർത്ത് സി പി. അടുത്തത് സെല്ലിംഗ് പ്രൈസ്. ഇനി അയാൾ നമ്മളെ വിലക്കായിരിക്കും അയാൾ നമുക്കത് വിൽക്കുന്നത്. ആ വിലയ്ക്ക് പറയുന്ന പേരാണ് സെല്ലിംഗ് പ്രൈസ്, എസ് പി. സെല്ലിംഗ് എന്ന് പറയുന്ന എസും പ്രൈസ് എന്ന് പറയുന്ന ബിയും ചേർത്ത് എസ് പി. അപ്പൊ നോക്കിക്കേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അയാൾ ഒരു 15 rupees അല്ലെ 20 rupees വാങ്ങിയ ഒരു സാധനം നമുക്ക് തരുന്നത് 22 rupees വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു കിലോ എന്താണ് ഒരു ഏതെങ്കിലും ഒരു വെജിറ്റബിൾ, ഒരു കിലോ വെജിറ്റബിൾ അയാൾ വാങ്ങിയത് 20 rupees നമുക്കത് 22 rupees തരും. അപ്പൊ അയാൾ 2 രൂപ എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് അല്ലെ, 2 രൂപയോടെ കൂട്ടിയത്. അപ്പൊ അവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 20 ആയിരിക്കും, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 22 ആയിരിക്കും. അപ്പൊ അയാൾക്ക് 2 രൂപ കൂടുതൽ കിട്ടി. അപ്പൊ അങ്ങനെ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അതായത് എസ് പി ഈസ് ഗ്രേറ്റർ ദാൻ, ഇഫ് എസ് പി ഈസ് ഗ്രേറ്റർ ദാൻ സി പി ദർ ഈസ് എ പ്രോഫിറ്റ്. ഇഫ് സി പി ഈസ് ഗ്രേറ്റർ ദാൻ എസ് പി ദർ ഈസ് എ ലോസ്. ഓർക്ക, എസ് പി ഗ്രേറ്റർ ആണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, സി പി ഗ്രേറ്റർ ആണെങ്കിൽ ലോസ് ആയിരിക്കും. ചില സാധനങ്ങൾ വാങ്ങി വെക്കുന്ന വിലയേക്കാളും കുറച്ച് വിൽക്കേണ്ടി വരും. നമ്മുടെ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, നിങ്ങളുടെ കഴിഞ്ഞ ബൈസിക്കിൾ അല്ലെ, നിങ്ങൾ കടയിൽ പുതിയ സാധനം വാങ്ങിയിട്ടാണ് കുറച്ച് നാളെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അത് വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ വില കുറച്ചായിരിക്കും. അതായത് നമ്മൾ കുറെ നമ്മൾ യൂസ് ചെയ്തത് പഴയതായി. അപ്പൊ പഴയ വില കിട്ടുള്ളൂ, പഴയതിന്റെ വില കിട്ടുള്ളൂ, അപ്പൊ അത് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് ലോസ് ആണ്. അതായത് നമ്മൾ വാങ്ങിയ വിലയേക്കാൾ കുറച്ച് കൊടുത്താൽ നമുക്ക് ലോസ് ആണ്. അപ്പൊ സി പി എസ് പി എന്താണ്, പ്രോഫിറ്റ് ലോസ് എന്താണെന്ന് മനസ്സിലായോ? ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എസ് പി മൈനസ് സി പി. കുറച്ച് ലോസ് ആണെങ്കിൽ സി പി മൈനസ് എസ് പി ആയിരിക്കും. അതായത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. ആ കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ ലോസ് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അനന്യ ബോട്ട് എ ടോസ്റ്റർ ഫോർ റുപ്പീസ് 3,427. അപ്പൊ അവള് വാങ്ങിയ വിലയാണ് അല്ലേ. അപ്പൊ അവന്ന് പറയുന്നത് എന്താണ്? ആ കോസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് സി പി എന്നില്ല, സി പി ഈസ് ഈക്വൽ ടു റുപ്പീസ് 3,427. റുപ്പീസ് എന്നുള്ളത് സിമ്പിൾ ആണ്. നെക്സ്റ്റ്, ഷീ സോൾഡ് ഇറ്റ് ഫോർ റുപ്പീസ് 3,247. അപ്പൊ അവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,247. ഇവിടെ നോക്കി, ഈ നമ്പേഴ്സ് രണ്ട് നോക്കി, ഒന്ന് 3,427, ഒന്ന് 3,247 ആണ്. ഇതിനകത്ത് ഗ്രേറ്റർ ഏതാ? സി പി ആണ് ഗ്രേറ്റർ അല്ലെ. അപ്പൊ സി പി ഗ്രേറ്റർ ആണെങ്കിൽ അവിടെ എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ആ സി പി ഈസ് ഗ്രേറ്റർ ദാൻ എസ് പി ദർ ഈസ് എ ലോസ്. സോ ലോസ് നമുക്ക് ഇവിടെ എഴുതാം. CP is greater than SP, so loss. Mean loss and what is it? Loss is equal to CP minus SP. Loss is equal to CP minus SP. That's equal to 3,000 rupees 3,427
minus rupees 3,427 minus 3,247. 7 minus 7, 0. We will subtract the other 12. 12 minus 4, 8. 3 minus 2, 1. 5 times. This is the loss of the original bracket. Rupees 180. This slide. Next. Sneha bought as 44 rupees. 54,700. After 3 years, she sold it for rupees 45,900. Fine, profit or loss. Sneha, that is 41. How much did you get? Rupees 54,700. So, CP. The money is then varying the CP. CP is equal to rupees 54,700. In 3 years, you see the session. Teacher is 45,900. So, SP is equal to rupees 45,900. Today, we will get CP and greater. Right? Now, we will get CP is greater than SP. So, loss. Then, loss already got a formula in the CP minus SP. Loss is equal to CP minus SP. That's equal to rupees 54,700 minus 45,900. 0, 0, 17 minus 9, 8. 13 minus 5, also 8. 4 minus 4, 0. So, loss is equal to rupees 8,800. And slide. Next. Profit or loss of money can be direct to the same side. CP is under SP is under. But now we are CP compare here. CP and SP are greater. SP are greater. SP is greater than CP. So profit. Profit is equal to SP minus CP, that is rupees 544 minus rupees 495. 544 minus 495. First, we will subtract 5 subtract the number. Next, CP is equal to rupees 1928 and SP is equal to rupees 1782. Which is greater, CP or SP? We know that CP is greater than SP. CP is greater than SP. So, loss. Loss is equal to CP minus SP. Loss is equal to CP minus SP. That's equal to rupees 1928 minus 1782. That's equal to 1928 minus 1782. 8 minus 2, 6. The subtract the end of the 12 baki, 8. 12 minus 8 is equal to 4. 8 minus 7 is equal to 1. 1 minus 1 is equal to 0.
So loss is equal to rupees 146. Have you understood? Manasilaya profit endana, loss endana, selling price endana, cost price endana, ingeniana namma profit and loss kandupidikkunnu endu manasilaya. Appo namukku adutha divasam ini selling loss um selling price um thannunde cost price engena kandupidikkunnu adu pole profit um CP ennu parayunnathu selling price engena kandupidikkam